നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ വ്യക്തമായ വ്യംഗ്യമായ ഭാഷയിൽ പറഞ്ഞു, ജനതാ കർഫ്യൂ വിജയിക്കാൻ കാരണം അതുപോലെ തന്നെ ചെണ്ട കൊട്ടാനും പാത്രം കൊട്ടാനും കൈ കൊട്ടാനും പറഞ്ഞത് വിജയിക്കാൻ കാരണം, അതുപോലെ വിളക്ക് കത്തിക്കുന്നത് ഭാരതം മുഴുവനും വൻതോതിൽ അത് വിജയിക്കാൻ കാരണം, ഇതൊക്കെ വിജയിക്കാൻ കാരണം ഒരു രാഷ്ട്രീയ നേതാവിനോടുള്ള ബഹുമാനമോ ആദരവോ സ്നേഹമോ ഒന്നുമല്ല, മറിച്ച് അവനവൻ്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും ചാവരുതെന്ന് വിചാരിക്കുന്നത് കൊണ്ടുമാണ് എന്ന് പറഞ്ഞു. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്തൊരു ഒരു ഒരു വലിയ അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ചർച്ചയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിരുന്നാലും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രത്യേകതയനുസരിച്ചിട്ട് കേരളത്തിൻ്റെ പ്രത്യേകതയനുസരിച്ചിട്ട് നമ്മൾ പറയാറുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയാറുണ്ട്. വിവിധതാമേം ഏകത, ഇംഗ്ലീഷിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ചിലപ്പോൾ വേണമെങ്കിൽ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വേണമെങ്കിൽ പറയാം യൂണിവേഴ്സിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന്. ഓരോ ഡൈവേഴ്സ് ചിന്താധാരകളിലും യൂണിവേഴ്സിറ്റി മാതിരി പല പല വീക്ഷണങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഇങ്ങനെ വീക്ഷണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നവർ ധാരാളമുണ്ട്. നൂറുകണക്കിന് സംഘടനകൾ, നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ, നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടിക്കാർ, അവർക്ക് തന്നെ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളെല്ലാമുള്ള ഒരു നാട്ടിൽ നല്ല വിദ്യാഭ്യാസ തർക്കമില്ലാത്തവരുണ്ടായിട്ടും അവർ ചെണ്ട കൊട്ടാനും കൈ കൊട്ടാനും പാട്ട കൊട്ടാനും പറഞ്ഞപ്പോൾ അത് ചെയ്തില്ലെങ്കിലും ചെയ്താലും മരിക്കണം എന്നുള്ളവർ മരിക്കും. കാരണം വീട്ടിലിരുന്ന് പാട്ട കൂട്ടുന്നതും ചെണ്ട കൂട്ടുന്നതും വീട്ടിലിരുന്ന് വിളക്ക് കത്തിക്കുന്നതും അതും മരിക്കുന്നതും ജീവിക്കുന്നതും കൊറോണ ബാധിക്കുന്നതും ബാധിക്കാത്തതും തമ്മിൽ ബന്ധമില്ല. പക്ഷേ നമ്മുടെ ജനതാ കർഫ്യൂ, ആ കർഫ്യൂ എന്നുള്ളതൊരു ശരിയായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ലോക്ക്ഡൗണും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ വിളക്ക് കത്തിക്കണം, മൊബൈൽ ഫോൺ കത്തിച്ച് കറക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും ജീവൻ മരണ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആരോടോ ഉള്ള വിധേയത്വവും സ്നേഹവും ബഹുമാനവും ആദരവും ആയിരിക്കും. അതല്ലാതെ 9 മിനിറ്റ് എന്ന് പറയുമ്പോൾ 9 മിനിറ്റ് തന്നെ ലൈറ്റ് അണച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാനായിട്ട് ജനങ്ങൾ ശ്രമിച്ചു. അതിൽ യഥാർത്ഥത്തിൽ നമ്മുടെ പവർ ഗ്രിഡ് വരെയും എഫക്റ്റ് ചെയ്യുമെന്ന് ഭീഷണി ഉണ്ടായിട്ടും അതൊന്നും ആരും ബോധർ ചെയ്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ, അതായത് ചെറിയ തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ, കയ്യടിക്കുക, ചെണ്ടയടിക്കുക, പാട്ടയടിക്കുക, ലൈറ്റ് കത്തിക്കുക, ലൈറ്റ് ഓഫ് ചെയ്യുക, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുക, എന്നാൽ കൂട്ടം കൂടരുത് എന്നുള്ള നിർദ്ദേശം, ഇത് ഭാരതത്തിലെ ജനത ഒരുമിച്ച് സ്വീകരിച്ചു എന്നുള്ളതൊക്കെ ഒരു വശം. ജനതാ കർഫ്യൂ സ്വീകരിച്ചു എന്നുള്ളത് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കേരളത്തിലെ ഒപ്പോസിഷൻ ഭരിക്കുന്നു, ഒരു തരത്തിലും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് യോജിച്ചു പോവില്ല. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അജാത ശത്രുക്കളുള്ള സ്ഥലമാണ് കേരളം. രാവിലെ ഉണരുന്നത് മുതൽക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഭരണകർത്താക്കളെയും തെറി മാത്രം പറയുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യഭാഗമുണ്ടെങ്കിൽ, സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ്. പിന്നെ രാത്രി ഉറക്കത്തിലും അത് തന്നെയാണ് ചെയ്യാറുള്ളതും പറയാറുള്ളതും. ഏതായാലും അതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഈ ലോക്ക്ഡൗൺ നടന്നു. ആ ലോക്ക്ഡൗണിന് ശേഷം 14-ാം തീയതി ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതാണ്. അതിനു മുമ്പ് തന്നെ പത്രമാധ്യമങ്ങൾ ലോക്ക്ഡൗൺ നീട്ടാൻ സാധ്യതയുണ്ട് എന്നറിയിച്ചിരുന്നു. അതനുസരിച്ച് നീട്ടി പല സംസ്ഥാനങ്ങളും. 30-ാം തീയതി ഏപ്രിൽ വരെയാണ്, അത് 3-ാം തീയതി വരെ നീട്ടി. അപ്പോൾ അങ്ങനെ 14 മുതൽക്ക് 3-ാം തീയതി വരെ ഒരു 3 ആഴ്ച കൂടി ശരിക്ക് നീട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തിൽ, നീട്ടിയ സംഭവത്തിൽ അത്ഭുതകരമായ വസ്തുത, ഒരു വിഭാഗക്കാരും എതിർത്തിട്ടില്ല. ജീവൻ മരണ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ്, അതൊക്കെ ശരിയാണ്, അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ മാതിരി ജീവൻ മരണ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആരും എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല, ചിലരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അറിഞ്ഞോ അറിയാതെയോ മനസ്സിനകത്ത് ഒരു വ്യക്തിയോട് ഭരണാധികാരിയോടുള്ള അല്പമെങ്കിലും, നിറച്ചൊന്നുമില്ല, ഫുള്ളൊന്നുമില്ല, നമ്മുടെ കേരള മുഖ്യമന്ത്രി വരെ പ്രധാനമന്ത്രി എന്ത് പറയുന്നു അത് കേട്ട് ബാക്കി തീരുമാനിക്കാം, കേന്ദ്രത്തിൽ നിന്ന് എന്ത് നിർദ്ദേശം വരുന്നു അതനുസരിച്ച് തീരുമാനിക്കാം, കേന്ദ്രത്തിൽ നിന്ന് നിർദ്ദേശം വന്ന അടുത്ത ദിവസം നമുക്ക് മന്ത്രിസഭ കൂടിച്ചേർത്തിട്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം, കേന്ദ്രത്തിൻ്റെ നിർദ്ദേശത്തെ അനുസരിച്ചിട്ടുള്ള തീരുമാനമായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക, ഇങ്ങനെ എല്ലാം പറയുകയും
എണ്ണത്തിൽ ക്രമാതീതമായിട്ട് കൊറോണ പേഷ്യന്റ് ബംഗാളിലെ കൽക്കട്ടയിൽ വർദ്ധിക്കുകയും ചെയ്തപ്പോഴത്തേക്കും അവനവന്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ ധാർഷ്ട്യത്തിന്റെ പ്രതീകമായിട്ടുള്ള മമതാ ബാനർജി വരെ ഇനി പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കാമെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയാണെങ്കിൽ മമതാ ബാനർജിയെയോ ഏതെങ്കിലും വ്യക്തിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ മതസംഘടനയെയോ ഒരിക്കലും വിമർശിക്കുകയോ എതിർക്കുകയോ അവർ ചെയ്തതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷെ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് നിങ്ങൾക്കെന്ന് ഞാൻ പറയണില്ല, എതിർക്കുന്നവരും എതിർക്കാത്തവരും, എതിർക്കുന്നവരോട് കൂടെ നിൽക്കുന്നവരും എതിർക്കാത്തവരോട് കൂടെ നിൽക്കുന്നവരും, അനുകൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നവരുമായിട്ടുള്ളവരെല്ലാവരും ഏതാണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്, മരിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വാദമൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നാലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവര് ഒരു വ്യക്തി പറയുന്ന, അതും ഒരു സംഘി RSS-കാരൻ, ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും വെളിച്ചത്തിലും എതിർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് വലിയ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്താതെ, വലിയ രീതിയിൽ അഡീഷൻ ഡെലീഷൻ മോഡിഫിക്കേഷൻ കറക്ഷൻ വരുത്താതെ അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ മുകളിലിരിക്കുന്ന വ്യക്തിയുടെ ആത്മാർത്ഥതയുടെ പ്രതീകമായിട്ടായിരിക്കുക തന്നെ വേണം. നമ്മുടെ കേരളത്തില് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ ഫിനാൻസ് മിനിസ്റ്ററെയും ഏൽപ്പിച്ചിരിക്കുകയാണ് കേന്ദ്രത്തെ തെറി പറയാൻ തന്നെയായിട്ട്. അത് അങ്ങനെ ഒരു ജന്മങ്ങളാണ്. അപ്പൊ അവരവരുടെ ജോലി ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ല. അതങ്ങനെ അത് അവരെ അങ്ങനെയാണ് സ്റ്റീരിയോ ടൈപ്പ് CD കൊടുത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് കേന്ദ്രം ഇവർക്ക് എല്ലാ വിധത്തിലുള്ള പൈസ തരണം, ഞങ്ങൾ കൈയിട്ട് വാരും, ഞങ്ങൾ ദുരുപയോഗം ചെയ്തും, ഞങ്ങൾ ഓക്കി പ്രളയത്തിന് തന്നിരിക്കുന്ന പൈസയുടെ കണക്ക് തരില്ല, അതൊന്നും ഞങ്ങൾ തരില്ല. പക്ഷെ ഞങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കണം, മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് നിങ്ങൾ തന്നുകൊണ്ടേയിരിക്കണം. തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ കൊറോണയാണ്, ഷട്ട് ഡൗൺ ആണ്, ക്ലോസ് ഡൗൺ ആണ്, ഹർത്താലാണ്, കർഫ്യൂ ആണെന്നൊന്നും നോക്കില്ല. ഞങ്ങൾ നാട്ടിലെ റോട്ടിലേക്ക് ഇറങ്ങും, ശൃംഖലയുണ്ടാക്കും, അല്ലെങ്കിൽ മതിലുണ്ടാക്കും, അതൊക്കെ ഞങ്ങൾ ചെയ്യും എന്ന് പറയാൻ ഇവരെ രണ്ടുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും മറ്റ് 90-95% ദേശത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും ഒരു വ്യക്തിയെ രണ്ട് കൈയും നീട്ടി വലിയ ഹിഡൻ അജണ്ട ഇല്ലാതെ സ്വീകരിക്കുന്നുവെങ്കിൽ അതൊരു വലിയ വലിയ മാറ്റമാണ് ഭാരതത്തിൽ. അത് ഹിഡൻ അജണ്ട ഇല്ലാതെ 100% രാഷ്ട്രത്തിനും ജനങ്ങൾക്കും നന്മ നിറഞ്ഞതേ ചെയ്യുള്ളൂ. അതിനകത്ത് രാഷ്ട്രീയമോ മതമോ കലർത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു വിശ്വാസം ഈ ഭാരതത്തിൽ ഉണ്ടായിട്ട് കാലത്രയായി അല്ലേ. ഇനിയെങ്കിലും ഈ വിശ്വാസം കുറെ കാലത്തേക്ക് ഉണ്ടാവട്ടെ. ഭാരതത്തെ അടിമുടി മാറ്റി ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ജനത, ഒരൊറ്റ ചിന്താധാര, ഒറ്റ സംസ്കൃതി എല്ലാ വിഭാഗത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.